ശൃംഗാര രസപ്രധാനന്മാരായിട്ടുള്ള ആളുകൾക്ക് ശൃംഗാര രസപ്രധാനം എന്ന് തോന്നത്തക്ക രീതിയിൽ അവതരിപ്പിച്ചിരുന്നു. ആദ്യം ഇത് ശൃംഗാരമാണ് വർണ്ണിക്കുന്നു തോന്നും. അല്ലിത് ദശമസ്കന്ധത്തിലെ കഥയല്ലേ? ദശമസ്കന്ധത്തിലെ കഥ നിരോധത്തിന് വേണ്ടിയിട്ടാണല്ലോ, ചിത്തവൃത്തികൾക്ക് വേണ്ടി. അപ്പോൾ അതെങ്ങനെയാണ് ചിത്തവൃത്തിക്കൊക്കെ പ്രയോജനമാകുന്നത് എന്ന് വീണ്ടും നമ്മളിത് ചിന്തിക്കാൻ തുടങ്ങുന്നു. അത് നമ്മൾ ചിന്തിച്ചതിൻ്റെ അർത്ഥം കിട്ടുന്നില്ലെങ്കിൽ അതറിഞ്ഞിട്ടുള്ള ആളുകളെ നമ്മൾ സ്വീകരിച്ചറിയാൻ തുടങ്ങണം. അപ്പോൾ അങ്ങനെ ജിജ്ഞാസ, ഈശ്വരനുമായിട്ട് ഒന്നാവാനുള്ളതായ ജിജ്ഞാസ നമ്മളെ വർദ്ധിപ്പിക്കുന്ന, നമ്മുടെ ഇത് വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഈ രാസലീല അഞ്ചധ്യായങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത്. എന്താ ചെയ്തത് ഭഗവാൻ? പൂർണ്ണചന്ദ്രനുള്ളത് അല്ലെങ്കിൽ ഒരു പൂർണിമ ദിവസം സന്ധ്യാസമയത്ത് യമുനയുടെ തീരത്ത് ഇരുന്നിട്ട് തൻ്റെ വേണുനാഥം നദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ വേണുനാഥം കേട്ടതോടുകൂടിയിട്ട് ആ വേണുനാഥം കേൾക്കാനുള്ള യോഗ്യത ഗോപസ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അവരാണിത് കേട്ടിരിക്കുന്നത്. അവർ കേട്ടു കഴിഞ്ഞതോടുകൂടിയിട്ട് അവരേതെല്ലാം വ്യാപാരത്തിലാണോ നിലനിന്നിരുന്നത് ആ വ്യാപാരത്തെ ഒക്കെ അവർ മറന്നിരിക്കുന്നു. അപ്പം വൈദികവും ലൗകികവുമായ വ്യവഹാരത്തെ മറക്കുക, അതിനെയൊക്കെ ഉപേക്ഷിക്കൽ തന്നെയാണ് നിരോധം എന്ന് പറഞ്ഞിരിക്കുന്നത്. വൈദികമെന്ന് പറഞ്ഞാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്നതായ യജ്ഞാദികളാണ്. ലൗകികമെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്നതാണ് മറ്റുള്ളതായ ശരീരാധിഷ്ഠിതമായിട്ടുള്ള നല്ല പ്രവൃത്തികളും. ഇതിൻ്റെ രണ്ടിൻ്റെയും ന്യാസമാണ് നിരോധം എന്ന് പറഞ്ഞു. നാരദ മഹർഷി നിരോധത്തിന് പറയുന്നത് ഈ ലൗകികവും വൈദികവുമായിട്ടുള്ള സർവ വ്യാപാരങ്ങളുടെയും സന്യാസമാണ് നിരോധം. ഇവിടെ ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാന്റെ വീണുഗാനം കേട്ടപ്പോൾ എല്ലാ പ്രവൃത്തികളും നടന്നിരിക്കണം. അവരെ ശരീരബാഹ്യന്മാരെ തീർന്നിരിക്കുന്നു. ചിലർ വസ്ത്രം ധരിക്കുന്നതാണ്. ആ വസ്ത്രം ധരിക്കുന്നവർ ഉത്തരീയം വസ്ത്രമായിട്ടും അതുപോലെ വസ്ത്രം ഉത്തരീയമായിട്ടിരുന്നു. ചിലർ ആഭരണം ധരിക്കുന്നു. ആഭരണം അരിഞ്ഞാണ് കഴുത്തിലും പിന്നെ കഴുത്തിലിട്ടുണ്ട് മാല അരിഞ്ഞാണായിട്ടും ധരിക്കാൻ പറ്റുന്നത്. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ അങ്ങനെ ചെയ്യാൻ കാരണം? ശരീരബോധമുണ്ടെങ്കിൽ ആ ഇത് ഉടുക്കാനുള്ളതാണ്, ഇത് പിന്നെ ഉത്തരീയമായിട്ടിരിക്കാനാണ്, ഇത് വളയാണ്, അല്ലെങ്കിൽ ഇത് തളയാണ്, ഇത് മാലയാണ്. അപ്പോൾ ശരീരബോധം ഇല്ലാത്ത ഒരു നിലയിലേക്ക് പോയി എന്നാണ്. ആ രീതിയിലാണ് അവർ വസ്ത്രവും ആഭരണങ്ങളൊക്കെ തിരിച്ച്. വേറെ ചില ആളുകൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരാ ഭക്ഷണം അടുപ്പത്തു നിന്ന് മാറ്റി വയ്ക്കാൻ പോലും ശരിക്കില്ല, അതിൽ നിന്നും നിവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. വേറെ ചില ആളുകളെ ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കായിരുന്നു, അവരതിൽ നിന്ന് പ്രത്യക്ഷം. വേറെ ചിലരെ അമ്മയച്ചന്മാരെ ശുശ്രൂഷ അതിൽ നിന്ന്, വേറെ ചിലർ കുട്ടികളെ ശുശ്രൂഷിക്കായിരുന്നു. അങ്ങനെ ഏതെല്ലാം വ്യാപാരത്തിൽ അവർ ഇടപെട്ടിരുന്നുവോ ആ വ്യാപാരത്തിൽ നിന്നൊക്കെ അവർ നിവർത്തിച്ചിട്ട് ഈ വേണുഗാനം കേട്ട സ്ഥലത്തിലേക്ക് വരുമ്പോൾ, അപ്പം ചിലരൊക്കെ അവരുടെ കൈക്ക് പിടിക്കുക പോകരുതെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത്? ഭർത്താക്കന്മാർ ഭാര്യമാരുടെ കൈക്കാണ് പിടിച്ചിരിക്കുന്നത്. അല്ല, ഈ ഭർത്താവ് ഭാര്യയായിട്ട് വിചാരിക്കുന്ന ഈ ശരീരത്തെയല്ലേ, ശരീരത്തെ വിട്ടിട്ട് ദേഹി മാത്രമായിട്ട് അല്ലെങ്കിൽ ജീവമാത്രകളായിട്ട് അവർ ഭഗവാന്റെ അടുക്കിലേക്ക് വന്നതാണ്. അപ്പം ശരീരം കൊണ്ട് വരുന്നതിന് കണ്ട വളരെ വേഗത്തിൽ അവർക്ക് വരാൻ കഴിഞ്ഞിരിക്കുന്നു. മറ്റവർ എല്ലാവരും കൂടെ വന്നതാണ്. വന്നിട്ട് ആ ഭഗവാൻ ആ വൃന്ദാവനത്തിൽ അല്ലെങ്കിൽ യമുനയുടെ കരയ്ക്കുള്ളതായ ആ മണൽത്തട്ടിലിരുന്നിട്ടാണല്ലോ ഈ വേണുകാരനം അധികം ഭഗവാന്റെ ചുറ്റും വന്നിരുന്നു. അവിടെ നിന്നപ്പോൾ ഭഗവാനോട് ചോദിക്കുക, എന്താ ഈ രാത്രിയിൽ നിങ്ങളൊക്കെ ഇവിടെ? നിങ്ങൾ പതിവ്രതകളായിട്ടുള്ള സ്ത്രീകൾ, പതിവ്രതകളായിട്ടുള്ള സ്ത്രീകൾ പരപുരുഷന്മാർ നിൽക്കുന്ന സ്ഥലത്ത് രാത്രിയിൽ ഇങ്ങനെ വരുന്നത് പതിവ്രതാഭംഗത്തിനെയും ഹാനികരമായിട്ടുള്ളതല്ലേ? അതുകൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്നത് കാനന ഭംഗി കാണാനാണ്. ശരത്കാല രാത്രിയുടെ ആ കാനന ഭംഗി കാണാനാണെങ്കിൽ വേണ്ടുവോളം കണ്ടു കഴിഞ്ഞില്ലേ, ഇനി എന്തുകൊണ്ടാണ് മടങ്ങിപ്പോവാതിരിക്കുന്നത്? നിങ്ങളെ ഓർത്തിട്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർ മാതാപിതാക്കന്മാർ നിങ്ങളുടെ കുട്ടികളൊക്കെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. വേഗം അവിടെ ചെന്നിട്ട് അവരുടെ ശുശ്രൂഷാദികൾ ചെയ്തോളൂ. ഒരു പതിവ്രതയ്ക്ക് ഭർത്താവിനും രോഗിയാണെങ്കിലും അല്ലെങ്കിൽ ആവാസനാണെങ്കിലും കള്ളുകുടിയനാണെങ്കിലും കൊലയാളിയാണെങ്കിലും ത്യജിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരാളല്ല എന്നുള്ളത്. ഈ എന്തു കുറവും ഭർത്താവിൻ്റെ സഹിച്ചുകൊണ്ട് ഭർത്തൃ ശുശ്രൂഷയാണ് ഒരു പതിവിടെ കർത്തവ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യണം, അല്ലാതെ നിങ്ങളിവിടെയല്ല വരേണ്ടത്. അതുപോലെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കും നിങ്ങളുടെ കർമ്മം കടമയാണ്. സന്താനങ്ങളെ ഓടി ശുശ്രൂഷിക്കും അല്ലെങ്കിൽ അവരുടെ രക്ഷയും നിങ്ങളുടെ കടമയാണ്. അതൊക്കെ വിട്ടിട്ട് ഇത്
അതാണ് നിങ്ങളിൽ കാട്ടി വന്നിരിക്കുന്നത്. അവരെ അന്യോന്യം നോക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഭഗവാനോട് പറയുകയാണ്, ഭഗവാനെ ഈ ഭർത്താവെന്നും അമ്മയെന്നും അച്ഛനെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ശരീരമാണോ, ശരീരമാണോ ഭാര്യ ഭർത്താവെന്ന് പറഞ്ഞിരിക്കുന്നത്? ആ ശരീര അന്തർവർത്തിയായിരിക്കുന്ന ചൈതന്യമല്ലേ, ആ ചൈതന്യത്തെയല്ലേ ഭർത്താവായിട്ട് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആ ചൈതന്യത്തെയല്ലേ അച്ഛനായിട്ട് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആ ചൈതന്യത്തെയല്ലേ പുത്രനായിട്ടും ഭാര്യയായിട്ടും ഒക്കെ കണക്കാക്കാൻ? ആ ചൈതന്യം അവിടുത്തെ തന്നെയല്ലേ? ആ രഹസ്യം ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഭർത്താക്കന്മാരെയും അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ കുട്ടികളെയും ഒക്കെ ഉപേക്ഷിച്ച് ഞങ്ങളടുക്ക വന്നിരിക്കുന്നത്. അവിടുത്തെ പാദദാസത്തിനാണ് വന്നിരിക്കുന്നത്. ഇനിയും ഞങ്ങളോട് ഇങ്ങനെയുള്ള വർത്തമാനം പറയരുത് എന്നുള്ളതാണ്. അവരെയൊക്കെ ഞങ്ങൾ ശുശ്രൂഷിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞങ്ങളവരെ ഈ മാംസപിണ്ഡമായിട്ടല്ല കണ്ടത്, പിന്നെയോ അവിടുത്തെ അംശമായ ചൈതന്യമായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് ഇനിയും ഞങ്ങളോട് അവിടെ പോയിട്ട് അവരുടെ ചമ്പിനെ സേവിക്കാൻ പറയരുത്, ശുശ്രൂഷിക്കാൻ പറയരുത്. അതല്ല യഥാർത്ഥമായിട്ടുള്ള ജീവിതം. ഭഗവാൻ എന്താ ഇവരോട് ഇങ്ങനെ ചോദിച്ചത്? ഇവരെ ഭഗവാന് ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? രാസലിലേക്ക് യോഗ്യത വന്നിട്ടുണ്ടോ? അപ്പം ശരീരത്തെ സേവിക്കുന്ന സ്വഭാവം നിങ്ങളും ഓടിപ്പോയേനെ എന്നാണ്. അവരിപ്പോൾ ചൈതന്യ സ്വരൂപികളായിട്ടാണ് വന്നിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ചൈതന്യമാണ് തൻ്റെ സ്വരൂപമെന്ന് ബോധിച്ചിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നതെന്നിരിക്കുന്നത്. അവർക്ക് മാത്രമേ രാസലിയിലേക്ക് യോഗ്യതയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളോട് പറയരുത് ഞങ്ങളുടെ കൈകാലുകളോ ഒരു ഇന്ദ്രിയവും ചലിക്കില്ല ഇനിയും വീട്ടിലേക്ക് എന്നുള്ളതാണ്. അതിനെയൊക്കെ ഞങ്ങൾ വിട്ടിട്ടാണ് വന്നിരിക്കുന്നതാണ്. അങ്ങേ മാത്രം ശരണം പ്രാപിച്ചത്, അങ്ങ് മാത്രമാണ് സർവസ്വമായിരിക്കുന്നത്, അങ്ങ് മാത്രമാണ് സത്യമായിട്ടിരിക്കുന്നത്. ആ സത്യത്തോട് ചേരാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞങ്ങളോട് ഇങ്ങനെ പറയരുത് തിരിച്ചു വീട്ടിൽ പോകണം, ഭർത്താവിൻ്റെ അടുക്ക് പോകണം, മകൻ്റെ അടുക്ക് പോകണം, അല്ലെങ്കിൽ അച്ഛനും എൻ്റെ അടുക്ക പോകണം, അമ്മയുടെ അടുക്ക പോകണം. അപ്പം ഏതായാലും മനസ്സിലായി ഇവർ രാസലിയിലേക്ക് യോഗ്യരായിട്ടുള്ള ആളുകളാണ് എന്ന് പറഞ്ഞ ശരീരബോധം ഇല്ലാത്ത ആളുകൾക്കാണ്. സ്ത്രീ പുരുഷ ഭാവഭേദമില്ലാത്തവർക്ക് മാത്രമേ രാസലിയിലേക്ക് യോഗ്യതയുള്ളൂ. ആ സ്ത്രീവും ഭാവമില്ലാത്തവരെയാണ് ഗോപികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഗോപനം ചെയ്തിരിക്കുന്നതിനെ ബോധിച്ചിട്ടുള്ള ആളുകളാണ്. ഗോപനം ചെയ്തിരുന്നതിനെ ബോധിപ്പിച്ചു. ഒളിഞ്ഞിരിക്കുന്ന മറിഞ്ഞിരിക്കുന്നതാണ് ഗോപനം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഗോപ്യമായിട്ടിരിക്കുന്നു എന്ന് പറയാറില്ല. ആ വസ്ത്രാഭരണ രീതിയോട് കൂടിയിട്ട് ആ ഗോപനം ചെയ്തിരിക്കുന്നത് പോയി കഴിഞ്ഞിരിക്കുന്നു, അതായിരിക്കുന്നു എന്നാണ്. ഏത് വസ്തുവിനെയാണോ മറച്ചിരുന്ന ആ വസ്തുവായി തന്നെ തീർന്നിരിക്കാൻ പോകുന്നത്. അത് ചൈതന്യം മാത്രം, സച്ചിദാനന്ദം മാത്രമാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് സച്ചിദാനന്ദം മാത്രം മതി എന്നാണ്, അല്ലാതെ വേറൊന്നും വേണ്ട. ആ ജഡപ്രതിഭാസം ഉണ്ടെങ്കിൽ സച്ചിദാനന്ദം കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇനിയും അവരുടെ ആഗ്രഹം സാധിക്കാൻ പോവാണ് ചെയ്യുന്നത്. രാസലീലയുടെ ഒന്നാമത്തെ രംഗമാണ്. അപ്പോൾ ഓരോ ഗോപിക്കും ഏത് രീതിയിലുള്ളതായ കൃഷ്ണനെയാണ് വേണ്ടത് അവരുടെ മനസ്സിലെ ഭാവന അനുസരിച്ചിട്ടാണ്. ആ മനസ്സിലെ ഭാവനയാണ് ഈ ലോകമായി തുറന്നിരിക്കുന്നത്. ഈ മനസ്സുകൊണ്ടാണ് ഈശ്വരനെ ഭജിക്കേണ്ടതും ഈ മനസ്സുകൊണ്ടാണ് ധ്യാനിക്കേണ്ടതും. മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നത് എന്നും ധ്യാനിച്ചുകൊണ്ടിരിക്കാനല്ല, മനസ്സിനെ നശിപ്പിക്കാനാണ്. മനസ്സെന്ന് പറഞ്ഞ സത്വഗുണ അഹങ്കാരമാണ്. അപ്പോൾ ഇവിടെ മൂന്ന് ബാലരികളിൽ കൂടിയിട്ട് മൂന്ന് അഹങ്കാരങ്ങളെയും നശിപ്പിച്ചിട്ടുണ്ട്. ബ്രഹ്മദേവൻ്റെ വത്സസ്തേയം എന്ന് പറഞ്ഞ ലീലയിൽ കൂടിയിട്ട് അവിടെ രജോഗുണ അഹങ്കാരത്തെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിക്കാനുള്ള കഴിവ് കിട്ടിയിരിക്കുന്നു. നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നിശേഷണം ഗ്രഹിക്കുക, കൊല്ലുക എന്നുള്ള അർത്ഥമാണല്ലോ. നിയന്ത്രിക്കാനുള്ള, സംയമനം ചെയ്യാനുള്ള കഴിവ് വന്നിരിക്കുന്നു. പിന്നെ കാളിയൻ്റേത് വന്നിരിക്കുന്നു. കാളിയനാഗത്തിൻ്റെ തമോ ഗുണാഹങ്കാരമാണ്. ആ തമോ ഗുണാഹങ്കാരമാണ് വിഷയങ്ങളിൽ ആസക്തി വരുന്നത്. അതിനെ ഭഗവാൻ കാളിയമർദ്ദനം എന്നുള്ള ലീല കൊണ്ട് ശരിക്കും നിഗ്രഹിച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ സത്വഗുണ അഹങ്കാരമാണ്. അത് ഇന്ദ്രൻ്റെ അഹങ്കാരമാണ്. ത്രൈലോക്യത്തിൻ്റെ ചക്രവർത്തി ഞാനെന്നുള്ള അഹങ്കാരമാണ്. അത് ഇന്ദ്ര യാഗ ധ്വംസനം കൊണ്ട് അതും ഭഗം കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഈ മൂന്ന് അഹങ്കാരങ്ങളെ നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ മൂന്ന് അഹങ്കാരങ്ങളെ നിയന്ത്രിച്ചിട്ടുള്ള ആളുകളാണ് ഇപ്പം ഗോപികൾ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് ഇഷ്ടമുള്ളതായ രൂപത്തിൽ ഭഗവാൻ നിന്നിട്ട്
ലീലയാണെന്ന് തുടങ്ങുന്നത്. ആ ലീല രാസലീല എന്ന് പറഞ്ഞ് ഇന്നും വടക്കേ ഇന്ത്യയിൽ ഉള്ളതായ ഒരു നൃത്തവിശേഷമാണ്. ആ നൃത്തവിശേഷം വരുമ്പോൾ ശരീരത്തിനുള്ള ആ സന്ധികളിലുള്ള ആ സന്ധികളാണ് നമ്മുടെ ശരീരത്തിന് ബോധത്തെ തരുന്നത്. നൃത്തം ചെയ്ത് കഴിഞ്ഞ് സന്ധികൾ കയവുണ്ടാവണം. സന്ധികൾ കയവുണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ സന്ധികൾ വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കും. കൈ നിവർക്കാനും മടക്കാനും അല്ലെങ്കിൽ എങ്ങനെ ചിരിക്കാനും ചിരിക്കാനും അല്ലെങ്കിൽ തിരിക്കാനും ഒക്കെ പ്രയാസമില്ലാതെ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ശരീരബോധം കുറയുന്നത്. വൃദ്ധന്മാരാകുമ്പോൾ ഈ സന്ധികളുടെ പിടിയും വലിയുമൊക്കെ വരുന്നത്. അതുകൊണ്ട് അവർക്കാണ് കൂടുതൽ ശരീരബോധം. അപ്പോൾ രാസനൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെതായിട്ടുള്ള സന്ധികൾ, ശരീരത്തിൻ്റെ സന്ധികളിലാണ് ശരീരബോധം ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ബോധം ഇരിക്കുന്നത് ശരീരത്തിൻ്റെ സന്ധികളിലാണ്. അപ്പോൾ ആ സന്ധി അനായാസമായിട്ട് പ്രവർത്തിക്കലാണ് രാസനൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ രാസനൃത്തത്തിന് താളങ്ങളുണ്ട്, മേളക്കൊഴുപ്പുകളുണ്ട്, അതുപോലെ ഗാനങ്ങളുണ്ട്. ആ രീതിയിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അനായാസമായിട്ട് ശരീരത്തിൻ്റെ ചലനം വരുമ്പോൾ ശരീരബോധം ഇല്ലാതാവുന്നത്. ആ ശരീരബോധം ഇല്ലായ്മ എന്നുള്ളത് ഉറപ്പിക്കലാണ് രാസലീല കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. എങ്കിലേ കംസനെ കൊല്ലാൻ പറ്റുള്ളൂ, ശരീരബോധത്തെ അതിവർത്തിച്ചെങ്കിൽ മാത്രമുള്ളൂ. അപ്പം വളരെ നേരം ഇങ്ങനെ ഇവരുമായിട്ട് രാസലീല നിർത്തിയപ്പോൾ അവർ ശരീരത്തെ മറന്ന് ഭഗവാനുമായിട്ട് രാസലീല ആ രാസനൃത്തം നടത്തി എന്നുള്ളതാണ്. ഭഗവാൻ ഒന്ന് പരിശോധിച്ചു, ഭാവിയിൽ ഇവരിൽ അഹങ്കാരം പൊന്തി വരാൻ പാടില്ല, അഹങ്കാരം പൊന്തി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഈ അനുഭവം നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് എന്താ ചെയ്തത്, ഭഗവാൻ തന്നെ സങ്കല്പത്തിൽ കൂടിയിട്ട് ഓരോ ഗോപിയുടെയും ഉള്ളിൽ അഹങ്കാരത്തെ മുളപ്പിച്ചു എന്നാണ്. ഇനിയും വീണ്ടും മുളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുളപ്പിച്ചത്. മുളച്ചിട്ട് അതിനെ കരിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. അവരിലെ ബാക്കിയുണ്ടായിരുന്ന അഹങ്കാരഭാവത്തെ ശരിക്ക് മുളപ്പിച്ചു എന്നാണ്. മുളപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ ഗോപിക്കും തോന്നി എന്നോടാണ് കൃഷ്ണന് കൂടുതൽ ഇഷ്ടം, എന്നോടാണ് കൃഷ്ണന് കൂടുതൽ ഇഷ്ടം. ഇതാണ് അഹങ്കാരത്തിൻ്റെ വന്നിരിക്കുന്നത്. അപ്പം കൃഷ്ണനും ഞാനും വേറെ എന്നുള്ള ഭാവം വന്നു. നേരത്തെ ആനന്ദമേ ആനന്ദം എന്നുള്ള ഭാവത്തിലാണ് അവർ രാസനൃത്തം ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഒരിക്കലും ഇവരിൽ ഈ ഭേദഭാവന വരരുത്, ഞാനും കൃഷ്ണനും വേറെ ഒന്ന് വരരുത്. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഗോപസ്ത്രീകളിൽ ഈ ഒരു അഹങ്കാരത്തെ ശരിക്ക് മുളപ്പിച്ചു എന്നാണ്. അപ്പോൾ അവർക്ക് തോന്നി കൃഷ്ണൻ എന്നോടാണ് എന്നോടാണ് ഇഷ്ടം, അഹങ്കാരം വന്നു. അപ്പോൾ ഭഗവാൻ അപ്രത്യക്ഷമായിരുന്നു. എന്നോടാണ് കൃഷ്ണൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ഉള്ള ഭാവത്തിൽ ഓരോ സ്ത്രീയും അല്ലെങ്കിൽ ഓരോ ഗോപസ്ത്രീയും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്, ആ നൃത്തത്തിൻ്റെ രസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പതുക്കെ അപ്രത്യക്ഷമായത്. കയ്യിൽ കിട്ടിയ വലിയൊരു നിധി നഷ്ടമായതുപോലെയാണ് അവരുടെ സ്ഥിതി. അവർ പിന്നെ ഭഗവാനെ അന്വേഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, നിലവിളിച്ചുകൊണ്ടാണ് ആ കാട്ടിൽ അന്വേഷിക്കുന്നത്. അപ്പോൾ അവിടെയുള്ളതായ ചെമ്പകത്തിനോട് ചോദിക്കുന്നു, അശോകത്തിനോട് ചോദിക്കുന്നു, മല്ലികയോട് ചോദിക്കുന്നു, മാനിനോട് ചോദിക്കുന്നു, മയിലിനോട് ചോദിക്കുന്നു, യമനയോട് ചോദിക്കുന്നു, ചന്ദ്രനോട് ചോദിക്കുന്നു, റോഡരികിലുള്ള വൃക്ഷങ്ങളോട് ചോദിക്കുന്നു, ഇവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ആ കൃഷ്ണനെ കണ്ടോ, ആ കൃഷ്ണനെ കണ്ടോ, ആ കൃഷ്ണനെ കണ്ടോ എന്ന്. സച്ചിദാനന്ദം അനുഭവിപ്പിച്ചു കൊണ്ടിരുന്ന ആ കൃഷ്ണനെ കണ്ടോ കണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ കാട്ടിൽ അവരെ വിരഹ കാതലുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അന്വേഷണത്തിൽ അവർ തളരുക ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ കാട്ടിൽ കൂടിയാണ് പോകുന്നത്. അവിടെ കാണും കൃഷ്ണൻ, ഇവിടെ കാണും കൃഷ്ണൻ എന്നുള്ള ഭാവത്തിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവർ അന്വേഷിച്ച് അന്വേഷിച്ച് ക്ഷീണിച്ചു പോകണം. ക്ഷീണിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അന്തർമുഖമായിട്ട് ചിന്തിക്കാൻ നോക്കുന്നതാണ്. പൂതനാമോക്ഷം തൊട്ടിട്ട് ഇവിടെ വരെയുള്ളതായ കഥ അവരഭിനയിക്കാൻ തുടങ്ങി. അഭിനയിക്കണമെങ്കിൽ ശരിക്കും അന്തർമുഖത ഉണ്ടെങ്കിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ. കൃഷ്ണൻ്റെ ഒരു വേഷം കെട്ടണമെന്നുണ്ടെങ്കിൽ ആ കൃഷ്ണഭാവം ആന്തരികമായിട്ട് നമുക്കുണ്ടായെങ്കിൽ ആ അഭിനയം ശരിയായിട്ടുള്ളൂ, അല്ലെങ്കിലോ വികൃതമായിട്ട് തന്നെ വരുമ്പോൾ. അതുകൊണ്ട് പൂതനാമോക്ഷം തൊട്ടുള്ള കഥകൾ ഈ ഗോപസ്ത്രീകൾ ആ കാട്ടിലെ ശരത്കാല രാത്രിയിൽ അഭിനയിക്കാൻ തുടങ്ങുന്നു. ആ അഭിനയത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് അന്തർമുഖത വരാൻ തുടങ്ങുന്നു. അന്തർമുഖത വന്നെങ്കിൽ കൃഷ്ണനെ കണ്ടുപിടിക്കും. കൃഷ്ണൻ അന്തർധാനം ചെയ്യുക ചെയ്തതാണ്. അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ അന്തർധാനം ചെയ്യുക, ഉള്ളിലേക്ക് ഉൽക്കേ ചെയ്തിരിക്കുന്നത്.
ഹിരണ്യകശിപുവിൻ്റെ കഥയുണ്ട്. ഹിരണ്യകശിപു ത്രൈലോകത്തെ പിന്നെ ആക്രമിക്കാൻ പോയിട്ട് വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത്? ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ കയറി കുളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ഹിരണ്യകശിപു അഹങ്കാരത്തിൻ്റെ വിജൃംഭിതമായ ഭാവമാണ്. ആ അഹങ്കാരം വരുന്നിടത്ത് എന്താണ്? ഉള്ളിൽ ഈ അഹങ്കാരികൾ ഉള്ളിൽ നോക്കില്ല, വെളിയിലേ നോക്കുള്ളൂ. ഇപ്പം ഗോപസ്ത്രീകളിൽ അഹങ്കാരം വന്നു, അതുകൊണ്ട് കൃഷ്ണനെ വെളിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവരാനന്ദം അനുഭവിച്ച് വെളിയിലല്ല, ശരീരത്തിലല്ല അവരാനന്ദം അനുഭവിച്ചത്, അവർ ഹൃദയത്തിലാണ് ആനന്ദം ലഭിച്ചത്. ഹൃദയത്തിൽ സച്ചിദാനന്ദത്തിൻ്റെ ഉറവിടമാണ് ഹൃദയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉറവിടമല്ല, അതിൻ്റെ ആസ്ഥാനം തന്നെയാണെന്നുള്ളതാണ്. ഇപ്പം അഹങ്കാരം വന്നതുകൊണ്ട് കൃഷ്ണൻ വെളിയിൽ പോയി എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കിടന്ന് കാട്ടിലുള്ള വൃക്ഷങ്ങളോടും ചെടികളോടും മാനിനോടും മയിലിനോടൊക്കെ അന്വേഷിക്കാൻ തുടങ്ങിയത്. അത് കണ്ടില്ല എന്നുകൊണ്ടാണ് പിന്നെ അവർ കൃഷ്ണൻ്റെ ലീലകൾ അല്ലെങ്കിൽ ബാലലീലകൾ അഭിനയിച്ചു. അപ്പം ബാലലീലകൾ എന്തിനു വേണ്ടി കേൾക്കുന്നു? അന്തർമുഖത വരാൻ വേണ്ടിയിട്ടാണ്. സിനിമാ കഥയും സിനിമാ പാട്ടുമായിട്ട് യാതൊരു ബന്ധം വരാൻ പാടില്ല. ബാലലീല കൃഷ്ണൻ്റെ ഒരു കഥകളുമായിട്ടാണ് അത് വന്നാൽ ബഹിർമുഖത വരും. പോയി കഴിഞ്ഞിരിക്കുന്നു, ഭാഗവതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതി വന്നിരിക്കുന്നത്. അഹങ്കാരം വളരുകയാണ് ചെയ്യുന്നത്. അഹങ്കാരം വളർത്തുന്നതായ ഒരു ചിന്തയോ ഒരു ഭാവനയോ വരുത്തുന്ന രീതിയിലാവരുത് ഭാഗവതത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഭാഗവത പ്രഭാഷണം നടത്തുന്നതാണ്. അവരഭിനയിക്കാൻ തുടങ്ങി, അഭിനയിച്ചിട്ടും കൃഷ്ണൻ വരുന്നില്ല എന്നാണ്, അവർക്ക് കൃഷ്ണനെ കാണുന്നില്ല എന്നാണ്. ഈ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ അവർ ഒരിടത്ത് നിന്നിട്ടല്ലേ അഭിനയം നടത്തുന്നത്? അവരുടെ മനസ്സിൽ അഭിനയത്തിൻ്റെ പല രംഗങ്ങളുണ്ട്. ആ രംഗങ്ങൾ ഒക്കെ അവരഭിനയിച്ച് അഭിനയിച്ച് അഭിനയിച്ച് കുറച്ച് ചെന്നപ്പം ഭഗവാന്റെ കാൽപ്പാട് കണ്ടു എന്ന് പറയാം. കാൽപ്പാട് കണ്ടെങ്കിൽ ഇനി ആ കാൽപ്പാടനുസരിച്ച് പോയാൽ മതിയല്ലോ. അപ്പം അന്തർമുഖയായിട്ട് അഭിനയിച്ചപ്പോഴാണ് ഭഗവാന്റെ കാൽപ്പാട് കണ്ടിരിക്കുന്നു എന്നാണ്. അപ്പം അഭിനയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കാൽപ്പാട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നിച്ച് പോയപ്പോൾ ഇതാ അവിടെ ഒരു സ്ത്രീ വലിച്ചപ്പെട്ട് കിടക്കുന്നു. ഒരു ഗോപിയാണ്, രാധയാണെന്നാണ് സങ്കല്പം. പിന്നെ രാധയെ ഉണർത്തുക ചെയ്ത ഈ ഗോപസ്ത്രീകൾ രാധയെ ഉണർത്തിയപ്പോൾ എന്താ രാധ പറഞ്ഞു? നിങ്ങളെയൊക്കെ വിട്ടിട്ട് കൃഷ്ണൻ്റെ കൂടെയാണ് വന്നതാണ്. എന്നിട്ട് എന്ത്, ഞാനെന്ത് പറഞ്ഞു കൃഷ്ണനോട്? എനിക്ക് ഈ കാട്ടിൽ മണൽ കൂടൊന്നും നടക്കാൻ പറ്റില്ല. മണൽ കൂടി നടന്നാൽ കാലിന് കുറച്ച് മണൽ കൂടി നടന്നു കഴിഞ്ഞാൽ മണൽ കൂടി നടന്നിട്ടുള്ള ആളുകൾക്കറിയാം വളരെ വേഗത്തിൽ കാല് കഴിക്കുന്ന. അതുകൊണ്ട് രാധ പറഞ്ഞു, പ്രയാസമാണ് കൃഷ്ണ ഈ കൃഷ്ണൻ്റെ പിന്നാലെ ഇങ്ങനെ കാട്ടിൽ കൂടെ നടക്കാറുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ എന്നെ എടുക്കണം എന്ന് പറഞ്ഞു. ഓ എടുക്കാം. അപ്പോഴാ കൃഷ്ണൻ്റെ പിന്നാലെ നടക്കണമെന്ന് വന്നു, എടുക്കണമെന്ന് വന്നപ്പോൾ രാധയുടെ ഉള്ളിൽ അഹങ്കാരം വന്നിട്ടുണ്ടാണ്. കൃഷ്ണൻ വേറെ, കൃഷ്ണൻ്റെ പിന്നാലെ നടക്കുന്ന ആളാണ്. അതുകൊണ്ട് കൃഷ്ണൻ വേറെ, അതുകൊണ്ടല്ലേ കൃഷ്ണൻ്റെ തോളിൽ കയറിയിരിക്കണമെന്ന് തോന്നിയിരിക്കുന്നതാണ്. അല്ലെങ്കിൽ കൃഷ്ണൻ ഞാനും ഒന്നാണെന്ന് വിചാരിച്ചാൽ തോളിൽ കയറിയിരിക്കണം എന്ന് തോന്നില്ല എന്നുള്ളതാണ്. അപ്പം രാധയ്ക്കും അഹങ്കാരം വന്നതാണ്, തോളിലേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. ശരിക്കൊന്ന് ചരിഞ്ഞു കൊടുത്തു എന്നാണ്. കയറാൻ തുടങ്ങിയപ്പം കൃഷ്ണനെ കാണാനില്ല. എന്താ കൃഷ്ണൻ? രാധയിലെ കൃഷ്ണനാണ് പുറത്തു വന്നിരിക്കുന്നത്, കൃഷ്ണനിലെ രാധയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് രാധ ലീലയുടെ രഹസ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ രണ്ടില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. അഹങ്കാരം വന്നപ്പോഴാണ് രണ്ടെന്നുള്ള ഭാവം വന്നിരിക്കുന്നത്. ഒടുവിൽ രാധയ്ക്കും കൃഷ്ണൻ പോയി കഴിഞ്ഞിരിക്കുന്നു. രാധയ്ക്ക് മറ്റുള്ളവർക്ക് നിലവിളിച്ച് ഓടി നടക്കാനുള്ള കഴിവ് വന്നു, രാധയ്ക്ക് നിൽക്കാനുള്ള കഴിവ് മോൽച്ചപ്പെട്ടു പോയിരുന്നു. അത്ര തീവ്രമായിട്ടുള്ള ദുഃഖമാണ്. കൃഷ്ണൻ്റെ വിരഹം അല്പം പോലും സഹിക്കാൻ വയ്യാത്ത ദുഃഖം. മറ്റവരിപ്പം ഓടി നടക്കുകയും അഭിനയിക്കുകയൊക്കെ ചെയ്തില്ല, മോൽച്ചപ്പെട്ടത്. പിന്നെ ഇവരെല്ലാവരും കൂടെ കിട്ടിയിട്ടാണ് കൃഷ്ണനെ അന്വേഷിക്കുന്നത്. ഇനിയും കൃഷ്ണൻ, ഇനി അവരുടെ കൃഷ്ണൻ്റെ അന്വേഷണം എന്താണ്? കാട്ടിക്കൂടെ നടന്നു, അഭിനയിച്ചു, അതുപോലെ തന്നെ രാധയെ കണ്ടെത്തി, അവ രാധാ തത്വത്തെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി ബോധമേ പോയി കഴിഞ്ഞിരിക്കുന്ന അർത്ഥം. അത്ര തീവ്രമായ ഭക്തി രാധയ്ക്കുള്ള ഭക്തി ഉണ്ടായിരുന്നില്ല മറ്റു ഗോപസ്ത്രീകൾക്കും. അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ വിരഹത്തിൽ നിൽക്കാൻ വയ്യാത്ത രീതിയിൽ വന്നത്. രാമായണത്തിലേക്ക് പോവുകയാണെങ്കിൽ ലക്ഷ്മണൻ സീതാദേവിയെ വാൽമീകിയുടെ ആശ്രമത്തിൽ ആ പ്രാന്തത്തിൽ പിന്നെ രഥത്തിന് നേറിയ ശേഷം ആണ് പറയുന്നത് സീതാദേവിയുടെ, അതായത് ഭഗവാൻ അമ്മയെ ഉപേക്ഷിച്ചിരിക്കുന്നു, കേട്ട മാത്രയിൽ മോൽസ്യപ്പെട്ടു വേണമെന്ന് പറഞ്ഞു. ആ ഒരു ഭാവം വന്നിരിക്കുന്നത് എന്താണ്? അതുപോലെയുള്ള ഭക്തി രാമനോട് സീതയ്ക്കുണ്ടായിരുന്നു. ആ വിരഹത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ രാധയ്ക്ക് കൃഷ്ണനെ കാണാതെ വന്നപ്പോൾ ആ വിരഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, അത്ര തീവ്രമായിട്ടുള്ള വിരഹമാണ്.
അതുകൊണ്ടാണ് ബോധക്ഷയം കഴിയുന്നത്. ഇപ്പം ബോധമൊക്കെ ഉണർത്തുന്നു. ഇനി ഇവരെല്ലാവരും കൂടെ എന്താ ഇരിക്കുന്നത്? ഇനിയും ഭഗവാന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ ഉള്ളു തുറന്ന് നിലവിളിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ പേരാണ് ഗോപികാഗീതം പറഞ്ഞിരിക്കുന്നത്. ഉള്ളു തുറന്നുള്ള നിലവിളി. ഈ മുതലക്കണ്ണുനീരുണ്ടല്ലോ, ആരെങ്കിലും വീട്ടിൽ ചാവുമ്പോൾ നിലവിളിക്കുന്നതാണ്, ആ നിലവിളി ഉണ്ടെന്ന് പറ്റില്ല. ചാവുമ്പോൾ ഓരോരുത്തർ നിലവിളിക്കുന്ന, ഒരു കൊല്ലം കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്നാൽ അറിയാം അങ്ങനെ ഒരു മരണം അവിടെ നടന്നതുപോലെ തോന്നില്ല. പിന്നെ എന്താ കാരണം? ആ ആളിൽ നിന്ന് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ടുള്ള സ്വാർത്ഥത കൊണ്ടുള്ള നിലവിളിക്കാം. ഈ ചാവുമ്പം കരയുന്നവർ സ്വാർത്ഥത കൊണ്ട് നിലവിളിക്കാണ്. നിസ്വാർത്ഥമായിട്ടുള്ളവരാരെങ്കിലും ചത്താ കരയില്ല എന്നാണ്. പിന്നെ ഒന്നും പോയിട്ടില്ലല്ലോ. ആ കർമ്മഫലമനുസരിച്ച് ആ ശരീരത്തെ ജീവിതം കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഗോപസ്ത്രീകൾക്ക് സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരന് വേണ്ടിയിട്ടാണ് കരയുന്നത്. സത്യത്തിന് വേണ്ടിയിട്ടുള്ള കരയാണ്, നശിക്കാത്ത വസ്തുവിന് വേണ്ടിയിട്ടുള്ള കരയിലാണ്. കരയുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രമേ കരയാവുന്നതാണ്, അതിനെ പ്രാപിക്കാൻ വേണ്ടി മാത്രമേ കരയാവുന്നതാണ്. ആരെങ്കിലും അതിനുവേണ്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. അപ്പം അവരെന്താ കരയാൻ തുടങ്ങിയിരിക്കുന്ന, ഇനി അവർ ഓടി നടക്കാനൊന്നുമില്ല, എല്ലാവരും കൂടെ എടുത്ത് അങ്ങോട്ട് ഇരുന്നിട്ട് കരയാൻ തുടങ്ങിയിരിക്കുന്നതാണ്. ആ കരയിൽ കൂടിയിട്ട് അവരുടെ ബാഹ്യബോധം മുഴുവനും കൂട്ടി നശിക്കുന്നതാണ്. എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ ദൈത, ഏറ്റവും പ്രിയപ്പെട്ടവനേന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഗോകുലം അങ്ങയുടെ ആവിർഭാവം കൊണ്ട് സർവസമർത്ഥമായിട്ടിരിക്കുകയാണ്. അതായത് പിന്നെ വൈകുണ്ഠ പോലെ തന്നെ ആയിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഗോകുലത്തിലുള്ള ആളുകളൊക്കെ സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഞങ്ങൾ മാത്രം ഈ കാട്ടിൽ അങ്ങയുടെ വിരത ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഭഗവാനെ ശരിയാണോ ഞങ്ങൾ കാണിക്കുന്നത്? ഞങ്ങൾ സർവവും ഉപേക്ഷിച്ചിട്ടാണ് അങ്ങയുടെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഭർത്താക്കന്മാര്, അമ്മയച്ചന്മാര്, കുട്ടികള്, വീട്, എന്തിനു പറയുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തായ പാതിവൃത്തത്തെ പോലും ഉപേക്ഷിച്ചിട്ടാണ് അങ്ങയുടെ പിന്നാലെ വന്നിരിക്കുന്നതാണ്. സർവധർമ്മം വരും. അങ്ങനെയുള്ള ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് തെറ്റാണോ? തെറ്റല്ലേ? ആലോചിച്ച് നോക്കുന്നു. അല്ല, ഇനി ഞങ്ങളുടെ അഹങ്കാരം കൊണ്ടാണ് ഞങ്ങളെ ഉപേക്ഷിക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ അഹങ്കാരം കളയാൻ ഞങ്ങളെ ഇത്ര ഈ കാട്ടിലിട്ട് തെണ്ടി നടത്തണോ? അവിടുത്തെ ഒരു പുഞ്ചിരി പോരെയെന്ന് ചോദിക്കാം. ആ പുഞ്ചിരി കൊണ്ട് തന്നെ ആ അഹങ്കാരത്തെ നശിപ്പിക്കാൻ കഴിവുണ്ടാകുന്നത് ഭഗവാന്റെ പുഞ്ചിരി ജ്ഞാനപ്രകാശമാണ്. ആ ജ്ഞാനപ്രകാശത്തിൻ്റെ കഴിവുണ്ട്. അത് ഞങ്ങളുടെ നേരെ നീട്ടി ആ കരുണാകടാക്ഷം ഒന്ന് പിടിച്ചാൽ പോരെ, അല്ലെങ്കിൽ ആ പുഞ്ചിരി ഒന്ന് കാട്ടിയാൽ പോരെ, അതിനെങ്ങനെ ഞങ്ങൾ ഉപദ്രവിക്കണോ? പിന്നെ പറയാണ്, ഭഗവാനെ അങ്ങ് നന്ദഗോപരുടെയും യശോദയുടെയും പുത്രനൊന്നും അല്ല. പിന്നെയോ, അഖില ദേഹിനാം അന്തരാത്മതർക്കും, ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളുടെയും ആ അന്തര്യാമിയായിട്ടിരുന്ന ഭഗവാനാണ് അവിടെ നിന്നത്. അത് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇതുവരെയുള്ള അവരുടെ അന്വേഷണം കൊണ്ട് അവരന്തർമുഖത വന്നിട്ട് ആ അന്തരാത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. അന്തർമുഖത ഇല്ലാത്തവർക്ക് അന്തരാത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. അന്തരാത്മാവ് എന്നുള്ള അതിൻ്റെ അർത്ഥം മനസ്സിൽ സ്ഫുരിച്ചിട്ട് ആരെങ്കിലും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അന്തർമുഖതയിൽ കൂടി മാത്രമേ അത് ഉച്ചരിക്കാൻ പറ്റുള്ളൂ. എങ്കിലേ ആ വാക്കിൻ്റെ അർത്ഥം മറ്റുള്ളവർക്കും മനസ്സിലാവുള്ളൂ. അല്ലെ, അന്തരാത്മാവ് അന്തരാത്മാവ് എന്ന് പറഞ്ഞ് എന്താ വയ്ക്കുന്നതാണ്? അപ്പം അന്തരാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ആളിന് ആ അന്തരാത്മാവിൻ്റെ ബോധമുണ്ടാവണം എന്നുള്ള, ആ ഗോപസ്ത്രീകൾക്ക് ആ ബോധം വന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, അങ്ങ് എല്ലാ ദേഹമെടുത്തിരിക്കുന്നതല്ല മനുഷ്യരുടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എത്രയെത്ര ജീവികൾ ഈ ലോകത്തിലുണ്ട് ആ ജീവികളുടെയൊക്കെ അന്തർചൈതന്യം, അതിൻ്റെ സത്ത, അതിൻ്റെ സത്യം അവിടെ നിന്നാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങളെ ഇങ്ങനെ എന്താണ് ഞങ്ങളെ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നതാണ്? എന്തെന്ത് ആപത്തുകൾ വന്നിരിക്കുന്നു എന്നാണ്? ഭൂതനയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു, അതുപോലെ ചകടാസുരിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു, തൃണാവർത്തനിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു, പിന്നെ എത്രയെത്ര ആപത്തുകൾ വന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷിച്ചു. അതിൽ നിന്നൊക്കെ രക്ഷിച്ചിരിക്കുന്നത് ഞങ്ങളെ ഇങ്ങനെ കൊണ്ടിട്ട് ശിക്ഷിക്കാനാണോ ഭഗവാനെ എന്ന് പറഞ്ഞത്? അങ്ങ് ഓർക്കണം എന്നാണ്. അങ്ങ് പശുക്കളെയൊക്കെ മേയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ അങ്ങയെ തന്നെ ഓർത്താണ് ഇരിക്കാറുള്ളത്. ആ അങ്ങയുടെ ആ വിരഹം വരുന്നത് ഒരു നിമിഷം ഞങ്ങൾക്ക് എത്രയോ യുഗങ്ങൾ പോലെയാണ് തോന്നുന്നതാണ്. അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ
ഈ കൺപോളെ അടയ്ക്കുന്ന അവസരത്തിൽ അത് ഞങ്ങൾ ബ്രഹ്മദേവനെ ശരിക്ക് ശപിക്കാറുണ്ടെന്നാണ്. കണ്ണടച്ചില്ലെങ്കിൽ ആ കൃഷ്ണനെ കുറച്ചുകൂടി കാണാൻ പറ്റില്ല എന്നാണ്. അപ്പം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യുഗം പോകുന്നത് നിമിഷം പോലെ തോന്നുന്നു, കാണാതെ ഇരിക്കുമ്പോഴോ നിമിഷം ഞങ്ങൾക്ക് യുഗമായിട്ട് തോന്നിയിരിക്കുന്ന. അത്രമാത്രം ഞങ്ങളുടെ മനസ്സ് അങ്ങയിൽ തന്നെ തന്മയി വഹിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഞങ്ങളെ അവിടുത്തെ ആ ദർശനം തന്നെ അനുഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭഗവാനെ അവിടുത്തെ പുഞ്ചിരി കടക്കണ്ടുകൊണ്ടുള്ള നോട്ടം, ഏകാന്തത്തിലുള്ളതായ നർമ്മ സല്ലാപങ്ങൾ, ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നു എന്നാണ്. അവിടുന്ന് ആ ദർശനവും നർമ്മ സല്ലാപവും കടാക്ഷവും തന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ മനസ്സിലെ ക്ഷോഭം പോകുള്ളൂ. ഭഗവാനെ സർവതം സന്താപങ്ങളെയും നശിപ്പിക്കുന്നതായ അവിടുത്തെ ആ തൃക്കരങ്ങൾ ഞങ്ങളെ ശിരസ് വെച്ചിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറയാം. പിന്നെ പറയുന്നതാണ്, കാരുണ്യം കൊണ്ട് പശുക്കുട്ടികളുടെയും പശുക്കളുടെയും പിന്നാലെ ഓടുന്നതായ അവിടുത്തെ തൃപ്പാദങ്ങൾ, ലക്ഷ്മീദേവിയാൽ തടകിക്കൊണ്ടിരിക്കുന്നതായ തൃപ്പാദങ്ങൾ, ഭക്തന്മാരുടെ സർവ്വസന്താപങ്ങളെയും നശിപ്പിക്കുന്നതായ തൃപ്പാദങ്ങൾ, എപ്പോഴാണ് ഭഗവാനെ അത് ഞങ്ങളുടെ മാറിടത്തിൽ വെച്ചിട്ട് എല്ലാ തരത്തിലുള്ള താപവും നശിപ്പിക്കുന്നത്? അത് നശിപ്പിക്കൂ, അവിടുത്തെ ദർശനമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗോപശ്രീകൾ വളരെ പിന്നെ ആഴത്തിലുള്ളതായ നിലവിളിയാണ്. ഉറക്ക നിലവിളിച്ചു, സുസ്വരം എന്ന് പറഞ്ഞാൽ ഉറക്ക എന്നാണ്. ഇവിടെ സുസ്വരം എന്ന ഏറ്റവും നല്ല രീതിയിൽ നിന്നാണ് ഉള്ളത്. ഭാഗവതത്തിൽ ഉറക്ക ഹരേ നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊള്ള തുറന്നിരിക്കണം എന്നല്ല, ആഴത്തിൽ ജപിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനെന്താ തൊള്ള തുറന്ന് ജപിച്ചു കഴിഞ്ഞാൽ ആഴത്തിൽ പോവില്ല, തൊള്ള ഉണ്ടാക്കാനേ ശ്രമിക്കുള്ളൂ. ആ സംസ്കൃതത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഉച്ചയെന്ന് പറഞ്ഞിരിക്കുന്നത്, ഉച്ചമായിട്ട് ഇങ്ങനെ ഉച്ചരിക്കണം, അല്ലെങ്കിൽ സമമായിട്ട് ഇങ്ങനെ ഉച്ചരിക്കണം, നീചമായിട്ട് ഉച്ചരിക്കണം, അതാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സമാഹാര സ്വരിത എന്ന് പറഞ്ഞിട്ടുണ്ട്, അതാ പറഞ്ഞിരിക്കുന്നത്. നമ്മളെന്താ ഇരിക്കുന്ന ഉറക്ക, ആരോ ഒരാൾ പറഞ്ഞിരിക്കുന്നു ഉറക്ക ജീവിച്ചേക്കാൻ, ആ തൊള്ളം ഒഴിവിട്ടിരിക്കുന്നതാ അല്ല. നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഉറക്ക, നിങ്ങൾക്ക് ശ്രദ്ധയോടുകൂടി ജപിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചു പറ്റില്ല. ഉറക്ക നിങ്ങൾ ഹരേ നമാന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ജപിക്കില്ല. ശ്രദ്ധ വരുന്നതോടുകൂടി ഹരേ എന്നുള്ളത് ശരിക്ക് യോഗഭാവത്തിൽ സമത്വമായിട്ട് വരും. അന്തർമുഖത വരുമ്പോഴേ ശ്രദ്ധ വരുള്ളൂ. മറ്റേതോ ആ കഴിഞ്ഞ സപ്താഹത്തിന് ഇത്ര ഉറക്കയാണ് ജപിച്ചത്, ഈ സപ്താഹത്തിന് കുറച്ചുകൂടെ ഉറക്ക വേണമെന്നാണ്. അല്ലെങ്കിൽ മറ്റേ അവിടെ ഒരു സപ്താഹക്കാരൻ ഇങ്ങനെയാണ് ജപിച്ചത്, ഇങ്ങനെയാണ് ജപിക്കുന്നത്. ഭാഗവത പാരായണം ചെയ്യുന്ന അവസരത്തിൽ വ്യാസന ആവശ്യമുണ്ടായിരുന്നെങ്കിൽ ചില പ്രത്യേക ശ്ലോകങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ആവർത്തിച്ചേനെ. ഇതിൽ 18,000 ഗ്രന്ഥങ്ങൾ അതിനുള്ളത്. ആ 18,000 ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരനിഷ്ടുപ്പ് വൃത്തത്തിനെയാണ് ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞൊരു ഒരു അനിഷ്ടുപ്പ് വൃത്തത്തിലുള്ള ഒരു ശ്ലോകത്തിന് 32 അക്ഷരത്തെയാണ്. അപ്പം ഭാഗവത സപ്താഹത്തിന് കൂടുതൽ വാക്കുകളൊന്നും ഉച്ചരിച്ചിട്ടെങ്കിൽ അത് സപ്താഹമാവില്ല. ഇടവേളയ്ക്ക് നാമം ജപിക്കാൻ പറയുന്നുണ്ടോ? ജപിച്ചോളൂ. ഇതിൻ്റെ ഇടയ്ക്ക് കയറി ജപിക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ്. സപ്താഹമായിട്ട് നടക്കുമ്പോൾ അത് മന്ത്രമാണ്. ആ മന്ത്രത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ശരിക്ക് അതിനകത്ത് ഈ വിക്ഷിപ്തമായിട്ടൊന്നും ചേർക്കാൻ പറ്റും. ഈ വിക്ഷിപ്തമായിട്ട് ചേർക്കുന്ന ഇതിൻ്റെ ഉദ്ദേശം പറയാം. ഇത് കേട്ടോണ്ടിരിക്കുന്നവരുടെ മനസ്സ് വിക്ഷിപ്തമാക്കാൻ ഇതുവേണ്ടി തന്നെയാണ്. എങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന? ഏകാഗ്രമായിട്ടിരുന്നു കേട്ടോണ്ടിരിക്കുന്നു. ഏകാഗ്രമായിട്ട് നമ്മൾ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇടയ്ക്ക് കയറിയിട്ട് രണ്ടു മൂന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കുന്നതാണ്? അതില്ല എന്നാണ്. നാമം ജപിക്കണ്ടെന്ന് പറഞ്ഞാൽ നാമം ജപിച്ചോളൂ. നാമം നിങ്ങൾ ഉറക്ക ജപിച്ചെങ്കിലേ പറ്റുള്ളൂ. ഉറക്ക ജപിച്ച് മറ്റുള്ള മനസ്സിനെ വിക്ഷിപ്തമാക്കും, ഉള്ളി ജപിച്ചോളൂ. മറ്റൊരു എന്തെങ്കിലും സാധനം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തെങ്കിലേ പറ്റുള്ളൂ എന്നാണ്. അപ്പം വിക്ഷിപ്തമാവുന്ന രീതിയിലാവരുത്. അപ്പം ഇവ ഗോപസ്ത്രീകൾ ഉറക്ക നിലവിളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുസ്വരം എന്ന് പറഞ്ഞാൽ നല്ല സ്വരത്തിൽ, അതിന് സുഷ്ടു എന്നുള്ള സംസ്കൃത വിശേഷണമാണ്. അപ്പം നല്ല സ്വരത്തിൽ എന്ന് പറഞ്ഞാൽ സംഗീതാത്മകമായിട്ടുള്ള രീതിയിൽ നിന്നാണ്. എന്താ ഇത് സംഗീതാത്മകമായിട്ടുള്ള രീതി വന്നിരിക്കുന്നത്? ഭഗവാനെ സംബന്ധിക്കുന്നതൊക്കെ സംഗീതാത്മകമായിട്ടുള്ളതാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ മുറിയാത്തത് എന്നാണ്. അപ്പം
അഖണ്ഡമായിട്ടുള്ളതാണ്. അപ്പം ഭഗവാനെ പറ്റി പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ അഖണ്ഡമായിട്ടുള്ളതാണ്, അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനാണ്, അതുകൊണ്ടാണ് തന്നെ അഖണ്ഡമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കരച്ചിൽ ഗോപിക ഗീതമായി വന്നിരിക്കുന്നതാണ്. അപ്പം ഭഗവാൻ പറയുന്നതൊക്കെ ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞതാണ്, ഗീതയാണ്, മുറിച്ചു വരുന്നതല്ല. അതിനിനി മുറിക്കാൻ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ കുഴപ്പമിരിക്കും ചെയ്യുന്നു. അതുകൊണ്ട് ഭാഗവതവും സമാധി ഭാഷയാണെന്ന് ഓർക്കണം. ആ സമാധി ഭാഷയ്ക്ക് ഒരു വിക്ഷിപ്തയും വരില്ല. അത് പലരും മറക്കുന്നുണ്ടാവും. അവർ സദസ്സിനെ ഇളക്കാൻ വേണ്ടിയിട്ട്, സദസ്സിനെ തങ്ങളെ അനുയായികളാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നുന്നിടത്തൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ വിക്ഷിപ്തം മാത്രമായിരിക്കും സപ്താഹത്തിൽ വരുന്നത് എന്നുള്ളത്. എന്നിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറക്കുന്നു. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഭാഗം അവിടെ വയ്ക്കുക, വിടയിക്കുക എന്നാണ്. ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മന്ത്രവും രണ്ടാമത്തെ പ്രാവശ്യം വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഗോപന്യകുമാരെ കാത്യായനി വൃന്ദം ജപിച്ചത്. അവിടെ രണ്ട് പ്രാവശ്യം ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ആ ഭാവനയാണ് ഇവിടെ വരേണ്ടത്. ആ ഭാവന വന്നെങ്കിലേ ശരിയായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഗോപികാഗീതം ഗോപസ്ത്രീകൾ ഭാവസംയുക്തമായിട്ട് ആണ് പിന്നെ ജപിച്ചതോ അല്ലെങ്കിൽ കരഞ്ഞതോ, അതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷമായിരുന്നു. വളരെ ത്രൈലോക്യത്തിൽ എല്ലാവരെയും മോഹിപ്പിക്കുന്നതായിട്ട് രൂപത്തിലാണ് പ്രത്യക്ഷമായെന്നാണ്. പ്രത്യക്ഷമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഗോപസ്ത്രീകൾ ഭഗവാനോട് ശരിക്കും എന്താ ഞങ്ങളെ ഇത്രയൊക്കെ വിഷമിപ്പിച്ചത് എന്നാണ്, ഇത്രയൊക്കെ കരയിപ്പിച്ചത്, ഇത്രയൊക്കെ അന്വേഷിപ്പിച്ചത്, ഇത്രയൊക്കെ അഭിനയിപ്പിച്ചത്, ഇത്രയൊക്കെ കാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ള. ഭഗവാൻ എങ്ങും പോയിട്ടില്ല, ഭഗവാൻ അവരുടെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ ഇത്രയും കരയിപ്പിച്ചപ്പോഴും ഇത്രയും അന്തർമുഖമായപ്പോൾ അകത്തിരുന്ന ഭഗവാനെ കണ്ടു എന്നാണ്. കാണുന്നത് വെളിയിലാണ്. ഇനിയും ഇന്ദ്രിയങ്ങളുടെ വ്യാപാരത്തെ നോക്കിയാൽ വെളിയിലല്ല, ഉള്ളിലാണ് കാണുന്നത്, മനസ്സിലാണ് കാണൽ നടക്കുന്നത്, വെളിയിലല്ല കാണുന്നത്. വെളിയിലുള്ള വിഷയങ്ങളുടെ വൃത്തികൾ മനസ്സിൽ വന്നിട്ട് അന്ധകരണ അവിച്ഛിന്നമായിരിക്കുന്ന ആ ചൈതന്യത്തിലാണ് ഇതൊക്കെ പ്രകാശിക്കുന്നത്. എങ്കിൽ മാത്രമേ വെളിയിലൊരു പദാർത്ഥത്തെ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ ഉള്ളിൽ തന്നെയാണ് ഇത് കണ്ടിരിക്കുന്നത്. ഗോപസ്ത്രീകളുടെ ഉള്ളിൽ തന്നെയാണ് ആ അവരന്തർമുഖമായപ്പോൾ ഉള്ളിൽ കണ്ടു എന്നാണ്. ഉള്ളിൽ കണ്ടപ്പോൾ അത് പുറത്ത് തോന്നി എന്നാണ്. അപ്പോഴാണ് അവർക്ക് തോന്നി ഇത്രയും ഞങ്ങളെ വിഷമിപ്പിച്ചു എന്നാണ്. എന്നിട്ട് ചിലര് പുരികക്കൊടികളെ വളച്ചിട്ട് കോപിച്ചു നോക്കാൻ നോക്കിയെന്നാണ്. ചിലരോ ഭഗവാന്റെ കൈ, ആ ചന്ദനമൊക്കെ പൂശിയിട്ടുള്ളത് ആ കൈ അവരുടെ തോളിലും മാറിടത്തിലും ഒക്കെ വെച്ചിട്ട് അവരുടേതായിട്ടുള്ള താപങ്ങളെയൊക്കെ നീക്കാനാണ് ശ്രമിക്കുന്നത്. വേറെ ചില ആളുകൾ ഇങ്ങനെ നോക്കി കണ്ണിക്കൂടെ ആ ഭഗവാന്റെ രൂപത്തെ മുഴുവൻ കുടിച്ചിട്ട് ഹൃദയത്തിൽ വെച്ച് ആലിംഗനം ചെയ്തൊന്നാവാനുള്ള ശ്രമം നോക്കി. അങ്ങനെ ഓരോ ഗോപസ്ത്രീയും ഓരോ രീതിയിലാണ് ഭഗവാനെ ഈ രംഗത്തിൽ പിന്നെ ആസ്വദിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ഒന്നാവാൻ ശ്രമിക്കുന്നതാണ്. എന്നിട്ട് പിന്നെ അവരെല്ലാവരും കൂടിയിട്ട് യമുനയുടെ വിശാലമായ ഒരു മനത്തിട്ടിലേക്ക് പോകുന്നുണ്ടാവും. എന്നിട്ട് അവരുടെ ഉത്തരി അങ്ങോട്ട് പിരിച്ചു കൊടുത്തു ഭഗവാനോട്. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞ അവിടെ ഇരിക്കാൻ, ഭഗവാൻ അവിടെ ഇരുന്നു എന്നാണ്. എന്നിട്ട് ഇനിയും ഭഗവാനോട് ചില ചോദ്യങ്ങൾ ചെയ്യാൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഭഗവാൻ ഈ ലോകത്തിൽ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്ന ചില ആളുകളുണ്ടാകും, വേറെ ചില ആളുകൾ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്നുണ്ടാകും. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, അതായത് സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കാത്തവരെയും ആരെയും സ്നേഹിക്കാത്ത ഒരു കൂട്ടരുണ്ട്. ഇതിലേത് വർഗത്തിൽപ്പെട്ടതാണെന്ന് അറിയാം? ഇതിലേത് വർഗത്തിൽപ്പെട്ടതാണ് ഭഗവാൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഭഗവാനെ ക്രോസ് എക്സാമിനേഷൻ ചെയ്തിരിക്കുന്നത്. ഭഗവാന് കാര്യം മനസ്സിലായി. ഭഗവാൻ ഇത് ശരിക്കും മറുപടി പറഞ്ഞതാണ്. അതായത് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് മേലെ ഔദാര്യവുമില്ല, സ്നേഹവുമില്ല, തനി കച്ചവടമാണ്. ഇപ്പം മാതാപിതാക്കന്മാരുടെ സ്നേഹമൊക്കെ ഉണ്ട്, അതായത് പ്രായം പൂർത്തിയായിട്ടുള്ള അഴി നിൽക്കുന്ന എന്തായിരിക്കും പിന്നെ സ്നേഹമൊന്നുമല്ല. മകളോ മകനോ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമൊക്കെ, അല്ലെങ്കിലോ ഇല്ല, ആ രീതിയാണിരിക്കുന്നതാണ്, ആ രീതിയിലാണിരിക്കുന്നതാണ്. വിപരീതമായി വന്നു കഴിഞ്ഞാലോ ഇനിയിപ്പം മകനെയോ മകളെ കൊല്ലാനും പോലും മടിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ള ചരിത്രങ്ങളുണ്ട് തന്നെ. കൊല്ലാൻ മടിക്കില്ലെന്ന് പറഞ്ഞല്ലേ ഇപ്പം ധാരാളം ആത്മഹത്യ ചെയ്യാറുണ്ട്.
കുട്ടികളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാറില്ല. അപ്പൊ എന്താ എന്താ കാര്യം, എൻ്റെ കുട്ടികള് ഞാൻ പോയത് കഴിഞ്ഞതിന് ശേഷം അവരെ പറഞ്ഞിട്ട് എൻ്റെ പേര് ചേർത്ത് അവരെ ചീത്ത വിളിക്കരുത്, ഇതാ മാത്രം മാത്രം. അവിടെയും എന്നെ കണ്ടിട്ടാണ് അവരെ കൊല്ലുന്നത്, സ്വാർത്ഥത കൊണ്ടാണ് കൊല്ലുന്നതാണ്. സ്വാർത്ഥതയുള്ളിടത്ത് സ്നേഹമില്ല എന്നുള്ള, സ്നേഹം ഈശ്വരൻ്റെ സ്വരൂപമാണ്. മനസ്സിലെ സകല വാസനകൾ നശിക്കുമ്പോൾ മനസ്സിൽ അനുഭവിക്കുന്ന അനുഭവമാണ് സ്നേഹം. അതാണ് ബ്രഹ്മഹൃദയത്തിൽ ഇപ്പം ഗോപന്മാരെ അനുഭവിപ്പിച്ച അസുഖം വളർത്തുന്നത്. അപ്പം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതിൽ ഔദാര്യവുമില്ല, സ്നേഹവുമില്ല, തനി കച്ചവട മനസ്ഥിതിയാണ്, ലാഭം സ്വാർത്ഥലാഭമാണ് ഇരിക്കുന്നത്. ഇനി സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്നു എന്ന് പറയാം. അവിടെ സ്നേഹവുമുണ്ട് ഔദാര്യവുമുണ്ടെന്നാണ്. ഉദാഹരണമായിട്ട് മാതാപിതാക്കന്മാരെ, ഗുരുക്കന്മാരെ, ശിഷ്യന്മാരെ സ്നേഹിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കാൻ, ആരെയും സ്നേഹിക്കാത്ത ഒരു കൂട്ടരുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഒന്ന് ആത്മാരാമന്മാരായിട്ടിരിക്കുന്നത്, തന്നിൽ തന്നെ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ആളിൻ്റെ അടുക്കൽ ഇതാ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാവം കാണില്ല. ആത്മാവിൽ ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നവൻ ഈ ലോകത്തിൽ റിസർവ് ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കോ സങ്കല്പിച്ചിരിക്കുന്ന നാണയമോ അല്ലെങ്കിൽ സ്വർണമോ, സ്വർണത്തിന് വില എന്തുകൊണ്ട് വന്നിരിക്കുന്നു, ഈ സ്വർണത്തെ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറ്റമിക് സയൻറ്റിസ്റ്റ് അത് മാറ്റം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നുള്ളത്. ഒരു കല്ലായാലും അത് തന്നെ, മണ്ണാങ്കട്ടയായാലും അത് തന്നെ എന്നുള്ളത്. പിന്നെ അതിൻ്റെ ദൗർലഭ്യം കൊണ്ടല്ലേ അതിന് വില കൂടിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനെ ശരിയായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ട്. സ്വർണത്തെ ശരിയാക്കി മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ എന്താണല്ലോ, ആത്മാരാമനായിട്ടിരിക്കുന്ന ആൾ ആനന്ദം മാത്രമായിട്ടിരിക്കുകയാണെന്ന്, ആളിന് പിന്നെ ഈ ലോകത്തിൽ ഒരു പദാർത്ഥത്തിൻ്റെ അപേക്ഷയില്ല എന്നുള്ളതാണ്. ഈ ലോകത്തിൽ ഒരു പദാർത്ഥവും ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം ആത്മാരാമൻ്റെ. ആത്മാരാമന് വേണ്ട ഒരൊന്നിൽ മനസ്സ് ഏകാഗ്രമായി കഴിഞ്ഞ അദ്വൈത അനുഭവത്തിലാണ് നമ്മളിരിക്കുന്നതെന്ന്. അതിപ്പം തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാവുന്ന, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബദ്ധശ്രദ്ധനായിട്ടിരിക്കുന്ന അവസരത്തിൽ മറ്റൊന്നിൻ്റെയും അനുഭവം ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് ആത്മാരാമനായിട്ടിരിക്കുന്ന ആളിൻ്റെ അടുക്കൽ ആര് ചെന്ന് സ്നേഹിച്ചാലും ആര് വിരോധിച്ചാലും കണ്ടില്ല, അദ്ദേഹം ആരെയും സ്നേഹിക്കാൻ പോവില്ല. അതുപോലെ ആപ്തകാമനായിട്ടിരിക്കുന്ന രണ്ടാമത്തേത്, ആപ്തകാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേടേണ്ടടുത്ത് നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എത്തേണ്ടത് എടുത്തിക്കഴിഞ്ഞിരിക്കുന്ന പിന്നെ എന്താ, ഒരു പ്രവൃത്തിയും ഇല്ല എന്നുള്ളതാണ്. അവിടെ വേദവും വേദവ്യാപാരങ്ങളും ലോകവ്യാപാരങ്ങളും ഒക്കെ നിൽക്കുന്ന അവസരമാണ്, നിരോധം എന്നുള്ള അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരും ആരെയും സ്നേഹിക്കാൻ പോകില്ല, ആപ്തകാമന്മാരായിട്ടുള്ള ആളുകൾ ആരെയും സ്നേഹിക്കാൻ പോകില്ല. പിന്നെ പറഞ്ഞ് കൃതജ്ഞന്മാരായിട്ടുള്ള ആളുകൾ എന്നാണ്, നന്ദി കെട്ട ആളുകളും അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഗുരുദ്രോഹികൾ 4-ാമത്തെ വർഗത്തിൽ, അവരെയും സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കാത്ത ആരെയും സ്നേഹിക്കാത്ത ആളുകളാണെന്ന് പറഞ്ഞു. പക്ഷേ അല്ലയോ ഗോപികളെ, ഞാൻ ഈ വർഗത്തിലൊന്നും പെട്ടതല്ല, വരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ വർഗത്തിലൊന്നും പെട്ടതല്ല, ഞാൻ പിന്നെ എന്തിനാണ് നിങ്ങളെ വിട്ടുന്നത്? നിങ്ങൾ നിങ്ങളുടെ സർവസ്വം ഉപേക്ഷിച്ചിട്ട്, അതായത് അച്ഛനമ്മ ഭർത്താവ് വീട് കുട്ടികൾ പാതിവൃത്തം പോലും ഉപേക്ഷിച്ച് എന്നെ പ്രാപിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ എന്നെ പ്രാപിച്ചതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളിൽ എന്നുള്ളതായ ഭക്തി ഏറ്റവും ഉയർന്ന ഭക്തിയായിട്ട് തീരണം. ആ ഭക്തി ഉയരണമെങ്കിൽ വിരഹത്തി മാത്രമേ ഉണ്ടാവുള്ളൂ. ഭക്തി ഏറ്റവും ഉയർന്ന നിലയിൽ വരണം, അനന്യത വരണം എന്ന് പറഞ്ഞാൽ വേറൊരു ചിന്ത വരരുതെന്ന്, ഭഗവാന്റെ ഒഴിച്ച് വേറൊരു ചിന്ത വരരുതെന്ന്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടുനിന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ഈ വിരഹ ദുഃഖം അനുഭവിച്ചത്. ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോളൂ, എന്നെ കാണാതിരുന്നപ്പോ എന്നെ കുറിച്ച് മാത്രമല്ലേ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ, അത്രേ ചിന്തിച്ചുള്ളൂ. ഞാൻ പശുവിൻ്റെ പിന്നാലെ പോയി, അതുപോലെ അത് ചെയ്തു ഇത് ചെയ്തു, പിന്നെ എൻ്റെ ബാലലീലകളെ പൂതനാമോഷം തൊട്ടുള്ള കഥകളൊക്കെ നിങ്ങൾ ഓർത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ കേന്ദ്രീകരിച്ചല്ല നിങ്ങൾ വേറെ ഒന്നും ചിന്തിച്ചിട്ട് ഇത്രയും കാലം. അപ്പോൾ ഒന്നിനെ കേന്ദ്രീകരിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് അനന്യമായിട്ടുള്ള ഭാവം വരുന്നത്, അത് നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഭഗവാൻ എന്താ അവരോട് പറഞ്ഞിരിക്കുന്നത്, അതാണ് നിങ്ങൾ സർവവും എനിക്ക് സമർപ്പിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, നിങ്ങളോടുള്ള എൻ്റെ കടപ്പാടാന്നുള്ളതാണ്, ഇനി നിങ്ങളുടേതായിട്ടുള്ള കൃപയെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നുള്ളത്. അപ്പോഴവർക്ക് വളരെ സന്തോഷമായി കഴിഞ്ഞു. ഭഗവാൻ
നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വിരഹം തന്നിരിക്കുന്നത്. ഇത് ഗോപശ്രീകളല്ല നമ്മളൊക്കെ ഉള്ളതാണ്. അമ്മ മരിച്ചാലും അനുഗ്രഹം, അച്ഛൻ മരിച്ചാലും അനുഗ്രഹം, കാല് പോയാലും അനുഗ്രഹം, കണ്ണു പോയാലും അനുഗ്രഹം, പല്ല് മുഴുവൻ പോയാലും അനുഗ്രഹം, ആരെങ്കിലും കരണക്കുറ്റി കടിച്ചാലും അനുഗ്രഹം വരണം ഒക്കെ ഈശ്വരൻ്റെ അനുഗ്രഹമായിട്ടിരിക്കുന്നതാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഈ തിരീക്ഷ വരാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി അവസാനത്തെ രംഗമാണ് രാസലീലയുടെ. അപ്പം ഇതുപോലെ സ്ഫുടം ചെയ്തിട്ട് ശുദ്ധിയാക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇനിയത്തെ രംഗം കാണാൻ വേണ്ടി ആകാശത്തിൽ വിമാനം നിറച്ചിട്ട് ആളുകൾ വന്ന് നിൽക്കുകയാണെന്ന്, ബ്രഹ്മാദി ദേവന്മാർ വന്ന് നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പൊ ഗോപശ്രീകളുടെ എണ്ണം എന്ന് പറഞ്ഞ് കോടിക്കണക്കിനുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഈ രാസമണ്ഡലിയിൽ വന്നിരിക്കുന്ന ആളുകള് അസംഖ്യമായിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവരെയൊക്കെ ബ്രഹ്മാനന്ദ ലീലയില് നിമഗ്നമാക്കുന്നതായ രംഗം ഇതിനു മുമ്പ് നടന്നിട്ടില്ല, ഒരു പുരാണത്തിലും ഇതുപോലൊരു രംഗം കണ്ടിട്ടില്ല. ഇത് മാത്രമാണ്. ഈ രാസലീലയെ പറ്റി മറ്റു പുരാണത്തിൽ പറഞ്ഞു കാണും. ഈ രാസലീല പോലുള്ള രംഗം വേറെടുത്തും അത് ഉരുപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഇവിടെ രാസമണ്ഡലിയാണ് വൃത്താകാരമായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആകാശത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാല, അതിലെ സ്വർണമണി കൊണ്ടും അതുപോലെ ഇന്ദ്രമണി കൊണ്ടും ഒന്നിടെ ഇട്ടിട്ട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന മാല, അത് വൃത്താകാരത്തിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ സ്വർണമണിയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഗോപസ്ത്രീകളാണ്, ഇന്ദ്രനീലക്കല്ലിൻ്റെ സ്ഥാനം എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ ഓരോ ഗോപിക്കും അവൾക്ക് ഏത് തരത്തിലുള്ള കൃഷ്ണയാണ് ആവശ്യം എന്ന് പറഞ്ഞ കൃഷ്ണയെ കുറിച്ചിട്ടുള്ള അവളുടെ മനസ്സിൻ്റെ ഭാവന എന്തോ അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോരുത്തരുടെയും ബന്ധം അവരുടെ മനസ്സിൻ്റെ ഭാവന അനുസരിച്ചിട്ടാണ്. ആ ഭാവന തെറ്റുമ്പോഴാണ് ശരിക്കും സംഘർഷം ഉണ്ടാവുന്നത്. ഇപ്പം ആ ഭാവനയ്ക്ക് അനുരൂപമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കൃഷ്ണൻ. അപ്പം കൃഷ്ണൻ എന്താ, നീളമുള്ള കൃഷ്ണനുണ്ട്, നീളം കുറഞ്ഞതുണ്ട്, അതുപോലെ വട്ടമുഖമുള്ള കൃഷ്ണനുണ്ട്, ഓവൽ ഷേപ്പുള്ള കൃഷ്ണനുണ്ട്, നീണ്ട മുഖമുള്ള കൃഷ്ണനുണ്ട്. ഓരോരുത്തർക്ക് കൃഷ്ണനെ ഓരോ ഭാവത്തിലാണ് ആവശ്യം, അവർക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ തന്നെ വന്നിരിക്കുന്നത്. പക്ഷെ എല്ലാം കൃഷ്ണൻ തന്നെയാണ് നടന്നത്. അപ്പോൾ ഈ ഗോപസ്ത്രീകളുടെ മുൻപിൽ കൃഷ്ണൻ, പിൻപിൽ കൃഷ്ണൻ, ഇടത്ത് കൃഷ്ണൻ, വലത്ത് കൃഷ്ണൻ, എവിടെ നോക്കി ശരീരം ചലിച്ചോ കൃഷ്ണനെ സ്പർശിക്കാതിരിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് രാസമണ്ഡലം. എന്നിട്ട് സർവാഭരണഭൂഷിതകളായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് അവരങ്ങോട്ട് നിർത്തവിക്കാൻ തുടങ്ങുന്നത്. ആദ്യമാണെങ്കിൽ നല്ല മേളക്കൊഴുപ്പോട് കൂടിയിട്ട് ഇവിടെ മാത്രമല്ല സ്വർഗാതിരോഹങ്ങളും നിൽക്കണം, പുഷ്പവൃഷ്ടിയൊക്കെ നടക്കുന്നുണ്ട്. നല്ല മേളക്കൊഴുപ്പോട് കൂടി വന്ന് വരുന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മേളമൊക്കെ കുറയാൻ തുടങ്ങി, കുറയാൻ തുടങ്ങി. പിന്നെയോ ഗോപസ്ത്രീകളുടെയും ഭഗവാന്റെയും കാലിലുള്ളതായ ചെലമ്പുകളുടെയും മണികളുടെയും ശബ്ദം മാത്രമായി കഴിഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴോ ആ ശബ്ദം പോലും കാണാനില്ല. ചന്ദ്രന് സ്തബ്ധമായി നിൽക്കുന്നു, യമുനാ നദി ഒഴുകാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. സർവത്ര നിശബ്ദത, സർവർത്ഥത നിശ്ചലത, ഇത് രണ്ടും വന്നിരിക്കുന്നു ആ ഒരു നില വന്നാണ്. ഇങ്ങനെ ഈ രംഗം കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് ക്ഷീണിക്കുമല്ലോ, ക്ഷീണിച്ചു കഴിയുമ്പോൾ രാസ ജലക്രീഡയ്ക്ക് പോവും, വീണ്ടും രാസലീലയ്ക്ക് വരും, പിന്നെയും ജലക്രീഡയ്ക്ക് വരും, രാസലീലയ്ക്ക് വരുന്നതാണ്. ഇങ്ങനെയാണ് രാസനൃത്തം എന്താ ആ ഭഗവാനെ തന്നെ അനുഭവിക്കുന്ന അനുഭവം. സർവവും നിശ്ചലമായ അവസ്ഥ, ഏകാന്തമായിരിക്കുന്ന അവസ്ഥ, ആ അനുഭവത്തെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അല്ലാതെ സ്ത്രീ പുരുഷന്മാരെ തമ്മിലുള്ളതായ മദനലീലയോ അല്ലെങ്കിൽ മൈഥുന ലീലയെ പറ്റിയൊന്നും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്.